ഇതാണ് എൻ്റെ കുടുംബം. പിന്നെ നമ്മുടെ ഇടമോനും റേച്ചൽ മോൾക്കും ഒരു കുഞ്ഞ അനുജത്തിയുടെ വന്നിട്ടുണ്ടട്ടാ. സുഖപ്രസവം പേര് പോലെ അത്ര സുഖകരമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസവരക്ഷയ്ക്ക് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ഞാൻ തട്ടിയത്. ദേ അടിപൊളി ട്രീറ്റ്മെൻറ്റ്സും നല്ല സൂപ്പർ റിവ്യൂവും റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റും ഉള്ള ആയുർഗ്രേസ് ആയുർവേദ ഹോസ്പിറ്റലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടിയും കുട്ടിയും ഒക്കെ ആയിട്ട് ആയുർഗ്രേസിലോട്ട് വിട്ടു. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നത് തെറാപ്പിസ്റ്റ് അഞ്ജുവും പിന്നെ തെറാപ്പിസ്റ്റ് മഞ്ജുവുമാണ് കേട്ടോ. എണ്ണയൊക്കെ പുരട്ടി അടിപൊളിയായിട്ട് തലയങ്ങ് മസാജ് ചെയ്യും. ഹോ എന്ത് സുഖമാണെന്നാ. പിന്നെ കുറച്ചുകൂടി ഗ്ലാമർ കൂട്ടാൻ വേണ്ടി ഫേസ് പാക്കൊക്കെ ഇടും കേട്ടോ. എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞിതാ ഈ കിഴിയൊക്കെ കൊണ്ട് ഫുൾ ബോഡി അങ്ങ് മസാജ് ചെയ്തൊരു പിടി അങ്ങ് പിടിക്കും. അടിപൊളിയാണ്. സ്റ്റീം ബാത്ത് കൂടെ കഴിയുമ്പോഴേക്കും നടുവേദനയും പുറം വേദനയും അങ്ങ് പമ്പ കിടക്കും. പിന്നെ വേദവെള്ളം ഒക്കെ കൊണ്ട് എന്നെ കുളിപ്പിച്ച് അങ്ങ് കുട്ടപ്പിയാക്കും. എന്നിട്ട് എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് അങ്ങ് പുകയ്ക്കോട്ടാ. നല്ല സൂപ്പറായിട്ട് ഉണക്കി തരും. എന്തൊരു വാസനയാണെന്നറിയോ. പിന്നെ എൻ്റെ അമ്മോ ധൂമപാനവും കണ്ണെഴുതി പൊട്ടും തൊട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും വിശപ്പിൻ്റെ വിളി അങ്ങ് വന്നു തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ ഷൈനി ചേച്ചി എത്തും. അടിപൊളി കുക്കാണ് കേട്ടാ, നല്ല ഹോംലി ഫുഡും. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ജസ് ചേച്ചിയാണ് കേട്ടാ. കുഞ്ഞിപ്പെണ്ണിനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കും. അങ്ങനെ ഞാനെൻ്റെ പ്രസവരക്ഷയൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇവിടുത്തെ ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, ഡോക്ടർ ലവ്ലി, ഡോക്ടർ സാറ. അയ്യോ കുഞ്ഞിൻ്റെ കരച്ചിലാണല്ലോ കേൾക്കണേ. അപ്പം ശരി, അടുത്ത കലാപരിപാടി തുടങ്ങട്ടെ.